നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് കെ പി സജിനാഥ്, അഭിഭാഷകനാണ്. ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ ചെയർമാൻ കൂടിയാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നത് കുട്ടികളാണ്. ആ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ആധുനിക സമൂഹത്തിൻ്റെ അതിപ്രധാനമായ കർത്തവ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമാണ് 2005 പാസാക്കപ്പെട്ട ബാലനീതി നിയമം. ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ, അതുപോലെ തന്നെ നിയമമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികളെ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന ചിന്തയുടെ ബാക്കി പത്രമാണ് ഈ നിയമം. കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം, 18 വയസ്സിന് താഴെ 0 വയസ്സ് വരെ ഉള്ളവരാണ് കുട്ടികൾ. 0 വയസ്സുകൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് അത്ഭുതമുണ്ടാകും. ഗർഭസ്ഥ ശിശുവും ഈ കുട്ടികളുടെ നിർവചനത്തിൽ പെടുകയാണ്. അപ്പോൾ ആ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക എന്ന ചിന്തയാണ് ഈ നിയമത്തിലേക്ക്, സമഗ്രമായ ഈ നിയമത്തിലേക്ക് വഴിതെളിച്ചത്. നമുക്ക് ഏവർക്കും അറിയാം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളുടെ അവകാശം നിലനിൽക്കുന്നത്. കുട്ടികൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട്. കുട്ടികളുടെ പ്രത്യേക അവകാശം അന്താരാഷ്ട്ര സമിതികളുടെയൊക്കെ കൂടിച്ചേരലുകളും ചർച്ചകളും അതിൻ്റെ തീരുമാനങ്ങളും എന്ന നിലയിൽ കുട്ടികൾക്ക് 4 അവകാശങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് അതിജീവനത്തിനുള്ള അവകാശമാണ്, റൈറ്റ് ടു സർവൈവൽ. മറ്റൊന്ന് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിനുള്ള അവകാശമുണ്ട്. പിന്നൊന്ന് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, വികസനത്തിനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. മറ്റൊന്ന് റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തത്തിനുള്ള അവകാശം. ഈ 4 അവകാശങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള, കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നാണ് പുതിയ നിയമങ്ങളും ഭേദഗതികളും ഒക്കെ ഉണ്ടാകുന്നത്. ലോകത്താകമാനം കുട്ടികൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച്, കാരണം G20 രാജ്യങ്ങളുടെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിന് സൂചിപ്പിക്കുന്നത് ലോകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാന്യമായ ജീവിത നിലവാരം നൽകാത്ത, മാന്യമായി ജീവിക്കുവാൻ കഴിയാത്ത കുറേ രാജ്യങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. 1ാം സ്ഥാനം അഫ്ഗാനിസ്ഥാൻ, 2ാം സ്ഥാനം കോംഗോ, 3ാം സ്ഥാനം സൊമാലിയ, 4ാം സ്ഥാനം നിർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയാണ്. പക്ഷേ ഈ ബാലനീതി നിയമം സമഗ്രമായി നടപ്പിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2 തരത്തിൽ കുട്ടികളെ വേർതിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരാം, ആണും പെണ്ണും ആണോ? അല്ല, ആണും പെണ്ണും ആയിട്ട് കുട്ടികളെ വേർതിരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു. ഇപ്പോൾ ഭിന്നശൈലിംഗക്കൊക്കെ വന്നിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും ട്രാൻസ്ജെൻഡറുകളുടെ കാലം കൂടിയാണ്. എന്നാൽ ബാലനീതി നിയമം കുട്ടികളെ രണ്ടായി തിരിക്കുന്ന, 1, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ; 2, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ. എന്താ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെന്ന് പറയുന്നത്? കുറ്റാരോപിതരായ കുട്ടികളെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെന്ന് പറയുന്നത്. തെറ്റു ചെയ്തു എന്ന് ആരോപിക്കുന്ന കുട്ടികൾ, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് JJB എന്നാണ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്നത് ഒരു മജിസ്ട്രേറ്റാണ്. 3 വർഷത്തിൽ കൂടുതൽ പരിചയമുള്ള, അല്ലെ പ്രവർത്തന പരിചയമുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അധ്യക്ഷതയിലാണ് ആ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. ആ ബോർഡിൽ കുട്ടികളെ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 സാമൂഹ്യ പ്രവർത്തകർ, അതിലൊന്ന് സ്ത്രീ ആയിരിക്കണം. ഇതാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെയാണ് ഈ കുട്ടികളെ ഹാജരാക്കുന്നത്. ആ കുട്ടികളെ ശിക്ഷിക്കുവാൻ നമുക്ക് കഴിയില്ല, അറിയാമല്ലോ നമുക്ക്. പക്ഷേ ഇപ്പോഴും നിയമം മാറിയിട്ടുണ്ട്. ഡൽഹിയിലെ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റത്തിൻ്റെ ഭാഗമായി 16 വയസ്സിന് മുകളിലുള്ളവരെ മുതിർന്ന പൗരന്മാരെന്ന നിലയിൽ അതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വിചാരണ നടത്തുവാനും ഇപ്പോൾ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്.